എന്ന് പല ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ ഈ ചെന്നൈയിൽ നിന്ന് കൊറിയോഗ്രാഫേഴ്സ് വന്നിട്ട് അവരുടെ ഒരു കംഫർട്ട് സോൺ അതാണ് ഇപ്പോഴും ഇത്. അപ്പൊ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു മടിയുണ്ടാവും. നമ്മൾ ഇപ്പോൾ നയൻറ്റീസിലൊക്കെ ഈ പഴയ വിജയുടെ സോങ്സ് ഒക്കെ കാണുമ്പോൾ അവരൊരു ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ വിജയക്കാലം ചിലപ്പോൾ അവരെ നോക്കും, ജോണി നൂബിൾ, ശ്രീധർ, ദിനേശ് മാസ്റ്റർ, ആ ഇതിപ്പോ ആർട്ടിസ്റ്റ് ചെയ്യുന്നതിനെ നല്ലതായിട്ട് ഒരു ഡാൻസർ ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ അതെ, ദേവദൂതലാണ് ലാസ്റ്റ് സാറിനോട് ഫസ്റ്റ് ഡാൻസ് ഇത് ചെയ്യുന്നത്. പൂവേ പൂവേ പാല പൂ എന്നുള്ള സോങ്. വേറെ കൊറിയോഗ്രാഫേഴ്സിനായിട്ട് അങ്ങനെ ചെയ്യാറില്ല. പുള്ളി ഒരു പറഞ്ഞു കൊടുത്ത് അത് അതുപോലെ അതിനെക്കാട്ടി സൂപ്പറായിട്ട് എങ്ങനെ പുള്ളിയുടെ സ്റ്റൈലിൽ ചെയ്യാൻ നോക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് അങ്ങനെ ചെയ്യാറില്ല. പറയുന്ന കാര്യം നന്നായിട്ട് ചെയ്യും. ചാക്കോസിനായിട്ടല്ലാതെ ഞാൻ മറ്റേ മേക്കപ്പ് മാൻ ഉള്ള പടത്തിലൊക്കെ ഷാബിസാന്റെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈസ് എ ബ്രില്ലിയന്റ് ഡാൻസർ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചിക്ക് ബുക്ക് റെയിലാണ് നമ്മുടെ എല്ലാം ലൈഫ് മാറ്റുന്നത്. പ്രഭുദേവയുടെ ആ ഒരു പാട്ട് കാണും, അതിന് മുന്നേ നമ്മൾ മൈക്കിൾ ജാക്സന്റെ ബാഡ് ത്രില്ലർ ഒക്കെ കണ്ടു, കുറച്ച് ബ്രേക്ക് ഡാൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷെ ചിക്ക് ബുക്ക് കൊണ്ട് വണ്ടറായി. Hi guys, welcome to On Air with Meenakshi. So in the On Air le ende kuda valare special aayittulla oru guest aanu ullathu. Ee idakku ippo Vishnu Unnikrishnanne pudhiya cinema varan povaana Kuri ennu paranjittu adinodagan thanne YouTube ilum mattulla social media platforms ilum okke ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് കുറിപ്പാട്ട്. കുറിപ്പാട്ടിന്റെ കൊറിയോഗ്രാഫറാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തത്. നമുക്ക് സ്വാഗതം ചെയ്യാം മനോജ് ഫിഡാക്. ഹായ്. അല്ലേ, കറക്റ്റ് അല്ലേ? മനോജ് ഫിഡാക്. എന്താണ് ചേട്ടാ ഈ ഫിഡാക്? ഫിഡാക്ക് എന്ന് പറഞ്ഞാൽ ഒരു അസോസിയേഷൻ ആയിട്ട് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വരണമെന്നുള്ള ഒരു താല്പര്യത്തോടെ ഞങ്ങൾ കുറച്ച് ട്രിവാൻഡ്രത്തെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടി ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കോളേജ് പഠിച്ചപ്പോഴേ. അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യാനാണ് ഈ പറയുന്ന പോലെ നമുക്ക് ടി വി ഇത്രയും എക്സ്പോഷർ ഇല്ല, അപ്പോൾ ചാനലല്ല, അപ്പോൾ സിനിമ വന്നാൽ മാത്രമേ നമുക്ക് ആൾക്കാർ കാണുള്ളൂ, ഒരു എക്സ്പോഷർ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്താണ്. അപ്പോൾ ഒരു ചെന്നൈയിലും ബോംബെയിലൊക്കെ പോകുമ്പോൾ ഒരു യൂണിയൻ ഉണ്ട് അവർക്ക്. അത് അവർക്ക് വർഷങ്ങളായി 50 years അത്രയും സമയം കഴിഞ്ഞു അവരുടെ യൂണിയൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കിവിടെ യൂണിയൻ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ സമ്മതിച്ചില്ല, വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ യൂണിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലിങ്ങനെ പോയി സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ രജിസ്റ്റർ കേരളത്തിൽ രജിസ്ട്രേഷൻ യൂണിയൻ വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫിലിം ഡാൻസേഴ്സ് ആൻഡ് കൊറിയോഗ്രാഫേഴ്സ് അസോസിയേഷനുമായിട്ട് ഫിഡാക്ക് എന്നൊരു സംഭവം തുടങ്ങിയത്. പക്ഷേ ആക്ച്വലി അത് നമുക്ക് അംഗീകാരം ഇല്ല. ഈ ട്രേഡ് യൂണിയൻ പ്രകാരം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. പക്ഷെ അന്ന് ഞങ്ങൾ പിന്നെ മനോജ് എന്ന് വേറെയും കൊറിയോഗ്രാഫേഴ്സ് ഉള്ളതുകൊണ്ട് ഡാൻസേഴ്സ് ഉള്ളതുകൊണ്ട് മനോജ് ഫിഡാക്ക് തുടങ്ങി, മനോജ് ഫിഡാക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും അതൊരു ലക്കി കൂടെയായി എന്നല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറിപ്പാട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഇതിലാണ് ഇത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സോങ് നമ്മൾ കണ്ടിട്ട് കുറച്ചായി. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഐഡിയ വന്നത്? അതൊരു ആക്ച്വലി ഇതിലൊരു പ്രമോഷൻ വേണം ആദ്യം പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നെ വന്ന് വെച്ചു നമുക്ക് വേണ്ട, നമുക്ക് ടൈം ഇല്ല, ഷൂട്ട് ചെയ്യാനുള്ള ഇതിലൊരു ഇതില്ല, വേണ്ടാന്ന് വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ തലയ്ക്കും തലേ ദിവസമാണ് ഈ സോങ് വരുന്നത്. നമുക്ക് അതിന് മുന്നേ നമ്മൾ ഇതിലൊരു മാരേജ് സോങ് ഉണ്ടായിരുന്നു, മാരേജ് സോങ് ഷൂട്ട് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ പ്രൊമോ സോങ് എടുക്കുന്നത് ഇതിൻ്റെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് തലേ ദിവസമാണ് സോങ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ പ്ലാൻ ചെയ്തപ്പോൾ വിചാരിച്ച് കുറച്ച് ഫോറിൻ ഡാൻസേഴ്സിനെയൊക്കെ വെച്ച് വേറൊരു രീതിയിൽ ചെയ്യാനുള്ള ഐഡിയ ആണ്, അങ്ങനെ കട്ടർഫുൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത്. പിന്നെ ഇതൊരു ചലഞ്ചിങ് ആയിരുന്നു, ഈ അഞ്ച് ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ ചെയ്യണം. ഒരു കോൾഷിപ്പം പ്രൊഡ്യൂസറാണ് സിയാദിക്ക, നല്ല സപ്പോർട്ടീവ് ആണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ ഇതായി ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാധനം ചെയ്യാം നമുക്ക്. പക്ഷേ ഒരു കോൾഷീറ്റിന് എങ്ങനെയെങ്കിലും ഇത് തീർക്കണം, നമുക്ക് അതിനുള്ള ഇതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ശരി സാർ, എങ്ങനെയെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. തുടങ്ങി അങ്ങ് വന്നപ്പോഴേ ഒരു നമുക്ക് അറിയാൻ പറ്റില്ല, വൈബ് അറിയാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ചിലപ്പോൾ ഒന്ന് ഹിറ്റാവുന്നൊരു ഇതുണ്ട്. പക്ഷെ ഇത്രയും ട്രെൻഡിങ് ഒന്നും ആവില്ല അങ്ങനെ അറിയില്ല, ഹിറ്റാവുന്നൊരു തോന്നുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഒരു 9:00 ആയപ്പോൾ സാർ ഒന്ന് മനോജ് സെക്കൻഡ് കോൾഷീറ്റ് ആയാൽ നടക്കില്ല സാർ, പ്ലീസ് ഇത്രയും നല്ല സോങ് നശിപ്പിക്കാൻ പറ്റില്ല സാർ. ശരി, എന്നാൽ പിന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു രണ്ട് കോഴ്സിലാണ് ആ സോങ് എടുത്തത്. രണ്ട് ഡേയ്സ് അല്ല, ഒറ്റഡേ എന്ന് വെച്ചാൽ രാവിലെ, ആക്ച്വലി രാവിലെ 7:30 തുടങ്ങാൻ വേണ്ടി ആർട്ടിസ്റ്റ് വന്ന് സെറ്റ് ആയപ്പോഴത്തേക്ക് 12:30 ആയി ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ 9:00 ഏകദേശം ഇതേ ഉള്ളൂ. പിന്നെ 2:00 to 2 ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി സെറ്റ് ആയിരുന്നു, ഇങ്ങനെ ചെയ്യണം, കുറച്ച് ഫോറിൻ ഡാൻസേഴ്സിനെ വെച്ച് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ചെയ്തത്. പിന്നെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഈ സിനിമയാണ്, എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒന്നായിരിക്കില്ല വേറെ നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു പുതിയ ലൊക്കേഷൻ വന്നു, ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോൾ ഈ അഞ്ച് ആർട്ടിസ്റ്റേ ഉള്ളൂ. അപ്പം ഡയറക്ടർ ഈ അഞ്ച് പേര് മതി, ഡാൻസേഴ്സ് ഒന്നും വേണ്ട നമുക്ക് ഇതിന്. അതാണ് ചലഞ്ച് ചെയ്യുന്നത് നമ്മളെ. ഇപ്പോൾ കൊറിയോഗ്രാഫി എന്ന് വെച്ചാൽ ഡാൻസേഴ്സിനെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസിയാണ്, നമുക്ക് മൂവ്മെൻ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോഴത്തേക്ക് വിഷ്ണു ഉണ്ണികൃഷ്ണൻ
ഡാൻസ് ചെയ്യുന്നുണ്ട്, അതിഥി ചെയ്യും, ബാക്കി സുരഭി ടൈമിംഗ് ഉണ്ട്. പക്ഷേ ഡാൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്തതിൽ. അപ്പൊ എനിക്ക് ഇതാണ് എന്റെ ചലഞ്ച്. അപ്പൊ ഈ അഞ്ചു പേരെ വെച്ച് ഈ മൂന്നര മിനിറ്റ് ബോറടിക്കാൻ പാടില്ല. സിനിമയിൽ ആക്ച്വലി ഇതേ അല്ല അവരെ ക്യാരക്ടർ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് സോങ് വരുന്നത്. അപ്പം മാക്സിമം കളർഫുൾ ആക്കായിരുന്നു എന്റെ ഒരു ലക്ഷ്യം. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ അവര് എൻറ്റയർലി ഡിഫറെന്റ് ആണ് സിനിമയിലെ ക്യാരക്ടർ, അതേപോലെ തന്നെ ഒരു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഹണിബീലും ഇതേപോലെ പാട്ടില്ലേ. സോ എങ്ങനെയാണ് അതിന്റെ ഒരു ഓരോ സിനിമ വരുമ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അല്ല, അത് നമുക്ക് ഡയറക്ടർ അവർക്ക് എന്തായാലും അവർക്കൊരു ഐഡിയസ് ഉണ്ടാവുമല്ലോ. ഒരു കഥാപാത്രം വരുന്നതിന്റെ രീതിയിൽ അതിലൊരു സോങ് വരുമ്പോഴത്തേക്ക് ഇത് ക്യാരക്ടേഴ്സ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും ഈസിയാണ്. പെട്ടെന്ന് അത് നമ്മുടെ മനസ്സിലൊരു പാട്ട് കേൾക്കുമ്പോൾ ഒരു മൂവ്സും വരും, എന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഏതെങ്കിലും ഒരു ആക്ടറിനെ കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ അവരിപ്പോ നമ്മളിപ്പോ ഈ ഇത് തന്നെ ഇതിലെ ഒരു മൂമെന്റേ ഉള്ളൂ ആക്ച്വലി. അപ്പൊ അത് ചെയ്തിട്ട് അത് ട്രെൻഡിങ് ആക്കായിരുന്നു നമ്മൾ. പക്ഷെ അതുപോലെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് നമുക്ക് അവർക്ക് പറ്റുന്ന രീതിയിലോട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വഴിയിൽ പിന്നെ വരുള്ളൂ. അവർ ഒരു ആക്ച്വലി ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്ക് അവര് നമ്മളിലോട്ട് കൊണ്ട് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര ദിവസം എടുക്കും ചേട്ടാ ഒരു ഡാൻസ് പ്രോപ്പർ ആയിട്ട് പഠിച്ച്? നമ്മളിത് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളിത് കാണുന്നേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ ബിഹൈൻഡ് വർക്ക്സ് എങ്ങനെയാണ് നമുക്ക്? അല്ലാതെ എങ്ങനെ ശരിക്കും ഒരു ടീച്ചർ സ്റ്റുഡന്റ് പോലെ ഒരു സ്ഥലം എടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്ന്. സിനിമയിൽ ഹിന്ദി മൂവിസിലും തമിഴിലൊക്കെ ട്രെയിനിങ് ഉണ്ടാവും, മലയാളത്തിൽ അതിനുള്ള ഇത് കിട്ടാറില്ല, അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു അത്രയും ഡാൻസ് മൂവി അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ടു ദിവസം മൂവ്സ് റിഹേഴ്സൽ ചെയ്യേണ്ട, അല്ലാതെ സ്പോട്ടിൽ തന്നെ മൂവ്സ് ചോദിച്ചാ. ടോവി ആയിട്ടുള്ള ഇന്റർവ്യൂല് ടോവി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഡാൻസ് അത്ര ബെസ്റ്റ് ആയിരുന്നില്ല, പക്ഷെ കഷ്ടപ്പെട്ട് ഞാൻ ട്രെയിൻ ചെയ്ത് പഠിച്ചെടുത്തതാണ്. അപ്പൊ അതേപോലുള്ള ആക്ടേഴ്സ് ആരെങ്കിലും വന്നപ്പോ അങ്ങനെ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ടി വന്നു? അങ്ങനത്തെ വന്നിട്ടില്ല, അങ്ങനെ ഇതുവരെ ചലഞ്ചിങ് ആയിട്ട് ഒരു സംഭവം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഭാവിയിൽ വന്നാലേ ഉള്ളൂ. വരെയാണ്. ഓക്കെ, സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയി തന്നെ വന്നത്, ഹിറ്റ് ആയത് ഓർഡിനറി ആണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ഏഞ്ചൽ ജോൺ എന്നൊരു ലാൽസാറിന്റെ പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ ബോംബെയിലും ചെന്നൈയിലൊക്കെ പോയായിരുന്നു, ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ വന്നിട്ട് ഒരു ടു ഇയേഴ്സ് രണ്ട് വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഓർഡിനറി ആണ് ഫസ്റ്റ് ഞാൻ. ഇപ്പം മറ്റേ മറഡോണ എന്ന് പറയുന്ന പാട്ടിലൊക്കെ ഒരു ഓരോ സിഗ്നേച്ചർ സ്റ്റെപ്പ് ഒക്കെ ഓരോ സിനിമകൾക്കും വേണ്ടിട്ടുണ്ടാവില്ലേ? എങ്ങനെയാ ഇങ്ങനത്തെ ഓരോ സിഗ്നേച്ചർ സ്റ്റെപ്പ്? റിപ്പീറ്റേഷൻ, ബീജ് ഒരു റിപ്പീറ്റേഷൻ വരുമല്ലോ. അല്ലെങ്കിൽ പല്ലവിൽ ഒരു റിപ്പീറ്റേഷൻ വരുകയാണെങ്കിൽ അത് ആ ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ കൊച്ചുകുട്ടികൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. ഇപ്പൊ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ. അതുപോലെ ഇപ്പൊ ഇതില് ഈ കുറിയിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രൊമോ സോങ്ങില് എന്നാലും ഒരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ ഒരു ഐഡിയ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ. ഏതെങ്കിലും ഒക്കെ ഒരു മൂവിക്ക് കൊറിയോഗ്രാഫ് ചെയ്തിട്ട് ലാസ്റ്റ് മൊമെന്റ് അത് കംപ്ലീറ്റ് മാറ്റി വേറെ ചെയ്യേണ്ട അങ്ങനെ വന്നിട്ടുണ്ടോ? അല്ല, അത് അങ്ങനെ ലാസ്റ്റ് മൊമെന്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ചിലപ്പോ നമ്മൾ ചെയ്ത സോങ്ങ് ചിലപ്പോ ഇപ്പൊ ഇപ്പൊ ഇതിന് കുറയിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മള് ട്രാക്ക് പാടുമ്പോൾ പാടുന്നതായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ അത് വേറൊരു ആള് പാടുമ്പോഴത്തേക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചേഞ്ചസ് ഉണ്ടോ? അപ്പൊ അത് കുറച്ച് ചെറിയൊരു ഫ്രെയിം ഒക്കെ മാറും. അപ്പൊ അത് നമുക്ക് എഡിറ്റേഴ്സ് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല, നിങ്ങൾ ഈ കൊറിയോഗ്രാഫേഴ്സ് തന്നെയാണ് ലൈക് ഓരോ ക്യാരക്ടേഴ്സും? ഇപ്പം ചില ഇതിനിപ്പോ നേരത്തെ പ്രൊമോ സോങ് പോലത്തെ ഷൂട്ട് ചെയ്യുമ്പോ ഒരു ക്യാരക്ടർ ചെയ്യുന്നതായിരിക്കില്ല, ചിലപ്പോ വേറൊരാള് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ അത് പ്ലാൻ ചെയ്യുക? ആ, പ്ലാൻ ചെയ്യും. അത് ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു നമുക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഈ ആർട്ടിസ്റ്റിന് ഇതായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. പുള്ളിയുടെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് അതനുസരിച്ച് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ എന്നിരുന്നാൽ കൂടി ഞാൻ കേട്ടിട്ടുണ്ട് ലാലേട്ടൻ മമ്മൂക്ക അവരൊക്കെ ലൈക് അവർക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലും അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സമയം എടുത്തപ്പോ ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ വരുമ്പോ കുഴപ്പമില്ല മോനെ ഞാൻ ചെയ്യാം പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇട്ടിമണിയുടെ ലൊക്കേഷനിൽ ഫസ്റ്റ് നിൽക്കുകയാണ്. അപ്പോ ഫസ്റ്റ് ഷോട്ട് ഒരു മണി ഇങ്ങനെ ഡൗൺ വരുന്ന ഷോട്ടാണ്. അപ്പൊ ഞാൻ ആക്ഷൻ പറഞ്ഞപ്പോ എന്നെങ്കിലും നോക്കിട്ട്, അപ്പൊ ഞാൻ ലാൽസാറിന്റെ ഫസ്റ്റ് ക്യാമറ മുന്നിൽ നിന്നിട്ട് ഞാൻ പറയാനല്ലോ, ക്യാമറ പിന്നിൽ നിന്ന് സോറി, ആക്ഷൻ കേട്ട് പറയുമ്പോൾ ഉള്ള നമുക്കൊരു ഫസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടാവും. വലിയ വലിയ ആർട്ടിസ്റ്റാണ്. അപ്പൊ ഞാൻ പുള്ളി ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് അതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളൂ ലാൽസാറിന്റെ കൂടെ. അപ്പൊ എന്നെ വളരെ കൂളായിട്ട് നമ്മൾ അപ്പൊ തന്നെ നമുക്ക് കൂളാക്കി. പിന്നെ ഒരു പ്രശ്നമല്ല, അതൊരു ഒരു ഹാഫ് ഡേ ഉണ്ടായിരുന്നല്ലോ എന്റെ ഷൂട്ട്. പിന്നെ ബാക്കി പ്രശ്നമാണ്, ലാസ്റ്റത്തെ മറ്റേ ആ പള്ളി ലാസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നല്ലോ
മറ്റേ തിരുവാതിരയുടെ ഒരു പോർഷൻ ഉണ്ട്, അത് പ്രശ്നം മാസ്റ്ററാണ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് പോർഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആണല്ലേ. ഇട്ടിമാണി എന്നുള്ള സോങ്, അതെ, മാർഗം കളിയാണ് പ്രസന്ന മാസ്റ്റർ ചെയ്തത്. അത് ഞാനല്ല, ഫസ്റ്റ് സോങ്ങിന്റെ മറ്റേ ഇപ്പോൾ മൊണ്ടാഷസ്, പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഞാൻ. അല്ല, അത് വേറെ സോങ്, അത് വേറെ സോങ്. ഇത് ഈ സോങ് എന്ന് പറഞ്ഞാല് ഇട്ടിമാണി ഇട്ടിമാണി എന്നൊരു സോങ് ഉണ്ടല്ലോ, അപ്പം ആ ഫസ്റ്റ് ആ പള്ളിയിലോട്ട് വരുന്ന സോങ് അതിന്റെ ഇൻട്രോ ഒക്കെയാണ് ഞാൻ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം എങ്ങനെയാണ്, നിങ്ങള് തുടക്കക്കാരാണ് എന്നുള്ള, എന്റെ അടുത്ത് ചോദിച്ചു പിന്നെ ഏത് സിനിമ ചെയ്തു, അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എവിടെയാണ്, അങ്ങനെ പെട്ടെന്ന് നമ്മളായിട്ട് ഫ്രണ്ട്ലി ആകും, അത് വളരെ കൂൾ ആയിരിക്കും. ഇങ്ങനെ ചോദിക്കും, ഇത് മതിയോ ഇത് മതി അങ്ങനെ ചോദിക്കുന്ന ഒരു ആക്ടർമാരായിരിക്കും. ആ ഇതിപ്പം ലാർഡ് സാലം പറയാം, ഞാനിപ്പോ പുള്ളിക്ക് ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ ഇങ്ങോട്ടാണ് ചോദിക്കുന്നത്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്ക് പ്രഷർ വർക്ക് പ്രഷർ ഇങ്ങനത്തെ തരാറില്ല. അങ്ങനെയൊന്നുമില്ല. ഒത്തിരി ഷാസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു സെറ്റ് ചോദിച്ചാൽ അങ്ങനെ പറയാമല്ല. അതിപ്പോ എല്ലാം നമ്മൾ എല്ലാം എൻജോയ് ചെയ്ത് സോങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എൻജോയ്മെന്റ് മൂഡ് തന്നെ ആയിരിക്കും. അതിൽ കുറച്ച് ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഞാൻ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഈ പടം ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തു. കുറി എന്ന് പറഞ്ഞാൽ ഇപ്പം പല ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ ഈ ചെന്നൈയിൽ നിന്ന് കൊറിയോഗ്രാഫേഴ്സ് വന്നിട്ട് അവരുടെ ഒരു കംഫർട്ട് സോൺ അതാണ് ഇപ്പോഴും ഇത്. അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു മടിയുണ്ടാവും. അപ്പം നമുക്ക് നമ്മൾ ഫ്രെയിം പറയുമ്പോഴും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അതൊന്ന് പ്രൂവ് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പം ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇതുപോലെ ഞാൻ ആക്ച്വലി ലോക്ക്ഡൗൺ എല്ലാം അറിയില്ല, എല്ലാവരും അവസ്ഥ വളരെ കഷ്ടമാണ്. അപ്പം ഞാൻ ഈ ഫീൽഡ് വിട്ടാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കണ്ടീഷൻ എത്തിയപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടാകുന്ന അവസരമായിരുന്നു. അപ്പോഴാണ് അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്നെ നോബൽ ഏറ്റവും വിളിക്കുന്നത് ഈ പാർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പ്രവീൺ സാർ എന്നെ കാണാൻ വരുന്നു, ഞങ്ങൾ ഓഫീസിൽ നിന്ന് സംസാരിച്ചു. ഒരു മാസം കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഇല്ല. ഞാൻ വിചാരിച്ച് സാധാരണ ഉള്ള പോലെ സംഭവം പണി കിട്ടിയെന്നുള്ളത് തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ സോ ഇത് അവർ ഷൂട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ സാറിനെ വിളി, സാറേ ഇങ്ങനെ കാര്യം എന്തായി, നമുക്ക് ഇങ്ങനെ സോങ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ആ മനോജ് ഇങ്ങനെ സോങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോങ്ങിൻ്റെ ഒരു ഐഡിയ തന്നിട്ട് പറഞ്ഞു ഈ സോങ് ഇങ്ങനെ ചെയ്യാനാണ് താല്പര്യം എന്ന രീതിയിൽ ഞാൻ ഞാൻ വേറൊരു കട്ട്സൊക്കെ ചെയ്ത് ഒരു സോങ് കൊടുത്തു. അപ്പോൾ എന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു ഈ സോങ് ഇത് ഈ പടം വന്നപ്പോൾ വേറൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ സംസാരം വന്നു, വൈ വൈ യു എങ്ങനെ ചോദ്യം വന്നു. അപ്പോൾ നാളെ എനിക്ക് പറയാൻ പറ്റണം വൈ യു എന്ന് എനിക്ക് പറയാൻ പറ്റണം. ഞാൻ ഷുവർ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പുള്ളി എനിക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് ബാക്കിയുള്ളവരുടെ സംസാരിച്ചു. എനിക്ക് മനോജ് മറി മതിയെന്ന് പറഞ്ഞു തന്നെയാണ് വിളിച്ചത്. അതിന് ഞാൻ ഇപ്പോഴും ഒരു ബിഗ് താങ്ക്സ് ടു പ്രവീൺ സാർ ഡയറക്ടർ, അതുപോലെ സിയാദക്കെ നല്ല സപ്പോർട്ട് ചെയ്തു. ക്യാമറമാൻ നല്ല സൂപ്പർ നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന ക്യാമറമാൻ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പോലെ നമ്മുടെ മനസ്സിലാണല്ലോ ഇതിരിക്കുന്നത്. നമ്മൾ ഈ സോങ് ഇങ്ങനെ വരണമെന്ന് ഒരു ആസ് എ കൊറിയോഗ്രാഫർ നമുക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് എടുത്തുനിന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ചില സമയങ്ങളിൽ സംഭവിക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ തന്നെ ചെയ്യുമെന്ന് അങ്ങനെ നിന്ന് ഞാൻ കട്ടായം പിടിച്ച് തീർന്നു. ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ വൈ യു എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നത്, ഇതേപോലെ അതിനു മുമ്പ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ ലൈക്ക് ആ ഒരു സ്ട്രഗിൾ ജേർണി വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഈ പറഞ്ഞ പോലെ ക്യാമറമാൻസ് ചില എല്ലാവരും അല്ല, ചില സീനിയർ ക്യാമറമാനൊക്കെ ചിലപ്പോൾ പണ്ട് ഡാൻസറായിട്ട് വന്ന ആളല്ലേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റണമെന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് എനിക്ക് ഇതൊരു വലിയ ചേഞ്ച് ആണ്. തീർച്ചയായിട്ടും അതൊരു വലിയ ബ്രേക്ക് തന്നെ ആവട്ടെ ചേട്ടാ. അതേപോലെ തന്നെ കേരളത്തില് ആദ്യമായിട്ട് ലൈക് സ്വന്തം ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സുമായിട്ട് വന്നൊരു കൊറിയോഗ്രാഫർ കൂടിയാണ് മനോജേട്ടൻ. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു കറേജ് ആദ്യം എടുത്ത ചേട്ടനാണ്? സോ വൈ എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാഷനാണ് സിനിമയിൽ ഡാൻസ് ചെയ്യുക. അപ്പം നമ്മൾ പോയി 90s ഈ പഴയ വിജയുടെ സോങ്സ് ഒക്കെ കാണുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ വിജയക്കാലം ചിലപ്പോൾ അവർ നോക്കും, ജോണി നൂബൽ, ശ്രീധർ, ദിനേശ് മാസ്റ്റർ, കുറേ ഇപ്പോൾ ഇവരെല്ലാം വെൽ നോൺ കൊറിയോഗ്രാഫേഴ്സാണ്. ആ ഒരു 10 നമ്മളെ സത്യം പറഞ്ഞാൽ വിജയക്കേടിൽ ആരാധിക്കുന്ന എവരാണ് നമ്മുടെ ഡാൻസർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ മൂവ്സ് വിജയക്കേട് നല്ല രീതിയിൽ അടുത്തുനിന്ന് ഡാൻസ് നന്നായി ചെയ്യാറുണ്ട്. നമുക്കറിയാൻ പറ്റുള്ളൂ, എല്ലാവർക്കും ആസ് എ ഓഡിയൻ്റ് അറിയാൻ പറ്റില്ല. ഒരു ഡാൻസറിന് അറിയാൻ പറ്റും ആ ഇതിപ്പോ ആർട്ടിസ്റ്റ് എന്നതിനെ നല്ലതായിട്ട് ഒരു ഡാൻസർ ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ അതുപോലെ നമുക്കും അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞങ്ങളെ കുറച്ച് ഞങ്ങളെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഡാൻസേഴ്സിന്റെ കോളേജ് പഠിച്ചപ്പോ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്തു സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്ത്. അങ്ങനെ ആദ്യം ഒരു സ്നേഹപൂർവ്വം അന്ന എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, വൈഭവി മച്ച് ഉണ്ടായിരുന്നു എന്റെ കൊറിയോഗ്രാഫർ. പക്ഷെ അത് അത്രയും റീച്ച് ആയില്ല. പക്ഷെ സെക്കൻഡ് മൂവി എന്ന് പറഞ്ഞാൽ മേഘ സന്ദേശം, മധുമാസം വിരിയണി വേണമെന്നുള്ള സോങ്ങില് അത് ദൈവം സഹിച്ച് നല്ല ഹിറ്റായി. അതിലൊരു ഗ്രീൻ ഷർട്ട് ഇട്ട് ടീഷർട്ട് ഇട്ട ഞാനാണ് അത് ഫുള്ള് അത് അസിസ്റ്റന്റ് ആയിരുന്നു, അസിസ്റ്റന്റ് ആയിട്ടും ഡാൻസറായിട്ടും കൂടെ ശാന്തി മാസ്റ്റർ ആയിരുന്നു എന്റെ കൊറിയോഗ്രാഫി. അതിനുശേഷം പിന്നെ
അങ്ങോട്ട് ഡാൻസേഴ്സിന് നിറയെ വർക്ക് കിട്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ മധുവാസം എന്ന് പറയുന്ന സോങ്ങില് ഒരു ഇതുണ്ടല്ലേ, ആ പാട്ട് ഇന്നും നോക്കണെങ്കിൽ റീൽസിൽ പല രീതിയിൽ ആയിരിക്കില്ല ആ പാട്ടില്. അത് കൊറേ നാള് മുമ്പാണ്, 20 വർഷം ബാക്ക്. ഓക്കെ, അപ്പൊ അന്ന് ഇൻഡസ്ട്രിയിൽ വന്ന ആളാണ്. സോ അന്ന് സുരേഷ് ഗോപി സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാം. അതിനുശേഷം സുരേഷ് സാറിനോട്, പിന്നെ ഞാൻ സുരേഷ് സാറിനോട് ഒരു മൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കൊറിയോഗ്രാഫറായിട്ട് ചെയ്യുന്നു. അപ്പൊ അന്ന് എന്നെ കണ്ടപ്പോ സാർ കൂടെ അതെ അറിഞ്ഞിട്ടു, ആ വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ കൂടെ അന്നുള്ള ഡാൻസേഴ്സിന്റെ കുറച്ച് പേരൊക്കെ ചോദിച്ചു, അവരൊക്കെ ഇപ്പൊ എവിടെയാണ്. അതെ, എന്നിട്ട് ഈ പറഞ്ഞു ലാൽസാറിനെ പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ സോങ് ചെയ്യുന്നത്. ലാൽസാറിനെ പറയുമ്പോൾ എനിക്ക് ഒരു ഉച്ച രാവിലെ തൊട്ട് ഒരു വൺ ഡേ വർക്ക് ചെയ്യണ്ടെന്നുള്ളു. ഇത് പിന്നെ നമുക്ക് രണ്ടു ദിവസം സുരേഷ് ഗോപി സാറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ ലാൽ സാറിന്റെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടെന്ന്. ഏത് മൂവിക്ക് വേണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ ഡാൻസറായിട്ട് ഉണ്ടായിരുന്നത്? ഡാൻസറായിട്ട് ഞാൻ വരുന്നത് ദേവദൂതൻ. ദേവദൂതൻ, അതെ, ദേവദൂതലാണ് ലാൽ സാറിനോട് ഫസ്റ്റ് ഡാൻസ് ഇത് ചെയ്യുന്നത്. പൂവേ പൂവേ പാലപ്പൂവേ എന്നുള്ള സോങ്. അതിലാണ് അതിലാണ് ദേവദൂതലാണ് ആദ്യം. അത് സിയാദിക്കയുടെ പടമാണ്. അപ്പൊ സിയാദിക്കയുടെ പടത്തിലാണ് ഞാൻ ലാൽ സാറിന്റെ ആദ്യ പടത്തിന്റെ ഡാൻസറായിട്ട് വരുന്നത്. എനിക്ക് നിങ്ങൾക്ക് നല്ലൊരു എനിക്ക് അതൊരു ബ്രേക്ക് ആണ്. അതുപോലെ ഇതൊരു ബ്രേക്ക് ആവും തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ് പറയണത് പോലെ അല്ലെ. ഇപ്പം നേരത്തെ കുറെ ഹീറോസിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഓർഡിനറിയുടെ ഇത് ചേട്ടൻ വർക്ക് ഇൻഡിപെൻഡന്റ് കൊറിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ചാക്കോച്ചൻ എന്നൊക്കെ പറയണെങ്കിൽ അബ്ബാറ് ഡാൻസറാണ്. അപ്പൊ എങ്ങനെയാ ചാക്കോച്ചൻ ഇതിൽ ഈ സോങ്ങില്? ആക്ച്വലി ഞാൻ ചെയ്യുന്ന ഓട്ടോ കുട്ടികളുടെ ഒരു സോങ് ഉണ്ടല്ലോ, കട്ടിൽ ആന വണ്ടിക്ക്, അതാണ് ഞാൻ ചെയ്തത്. ചാക്കോച്ചനായിട്ട് അല്ലാതെ ഞാൻ മറ്റേ മേക്കപ്പ് മാൻ ഉള്ള പടത്തിലൊക്കെ ഷാബി സാറിന്റെ പടത്തില് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ ചാക്കോച്ചനൊന്നും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നമ്മൾക്ക് അറിവില്ല, അങ്ങനെയില്ല. വേറെ കൊറിയോഗ്രാഫേഴ്സിനായിട്ട് അങ്ങനെ ചെയ്യാറില്ല. പുള്ളി ഒരു പറഞ്ഞു കൊടുത്ത് അത് അതുപോലെ അതിനെക്കാട്ടി സൂപ്പറായിട്ട് എങ്ങനെ പുള്ളിയുടെ സ്റ്റൈലിൽ ചെയ്യാൻ നോക്കുകയുള്ളൂ. അല്ലാതെ വേറെ ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് അങ്ങനെ ചെയ്യാറില്ല. പറയുന്ന കാര്യം നന്നായിട്ട് ചെയ്യും. ഇതേപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റൈലുള്ള ആക്ടേഴ്സിൽ ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവില്ല, ഒരു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുമ്പോൾ. അതേപോലെ മനോജന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ഏതാണ്? ആ ഒരു ശൈലി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്ന ഒരു ആക്ടർ. എനിക്ക് ലാൽ സാറിനെ ഇഷ്ടമാണ്. അതുപോലെ മറ്റേ ലാൽ സാർ, താടി ലാൽ സാർ വളരെ ഇഷ്ടമാണ്. അതുപോലെ പൃഥ്വിരാജ്, പൃഥ്വിരാജിന്റെ ഒരു എല്ലാ സ്റ്റെപ്പിനും ഒരു മാൻലി സ്റ്റൈൽ ഉണ്ട്, പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഉണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. നാടോടി മനനം ചെയ്തിട്ടുണ്ട് ഡാൻസിന്. ആൾക്കാർ പറയും ചില സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കര അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കാണാനായിട്ട് രസമാണെന്ന്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു മാനറിസം ഓരോ പടത്തിലും ത്രൂ ഔട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക? അല്ല, അത് അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഓരോ ആർട്ടിസ്റ്റിന് പുള്ളി അവരുടെ ഒരു സ്റ്റൈൽ ഉണ്ടാവും. അത് നമ്മളൊരു മൂവ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ അവർ അതിന് അബ്സോർവ് ചെയ്യുന്ന അവരുടെ സ്റ്റൈലിലോട്ട് ആക്കിയിട്ട് ആ രീതിയിലോട്ട് അവരങ്ങ് ചെയ്യും. അപ്പൊ ആ ഒരു അതാണ് അങ്ങനെ തോന്നുന്നത്. അല്ലാതെ അത് അങ്ങനെ ചെയ്യുന്നതല്ല. ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ ആ ഒരു അവരുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അത് അറിയാതെ ഡാൻസ് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇപ്പം ദിലീപന്റെ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സോങ്ങുകളിലൊക്കെ ത്രൂ ഔട്ട് ഭയങ്കരമായിട്ട് കോമഡി രംഗങ്ങളൊക്കെ ഒത്തിരി കാണാൻ പറ്റും. ഒരുപക്ഷെ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ സോങ്സിലുള്ള കോമഡികളൊക്കെ കണ്ടിട്ട് നമ്മൾ ഒത്തിരി ചിരിക്കാറുണ്ട്. അതിലൊക്കെ കൊറിയോഗ്രാഫേഴ്സിന് എത്രത്തോളം ഇൻഫ്ലുവൻസ്? കൊറിയോഗ്രാഫേഴ്സ് ഈ ദിലീപ് സാർ ഈ പറയുന്ന പോലെ പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. പുള്ളി ആർട്ടിസ്റ്റ് പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോങ് ആയാലും ഈ സീൻ ബേസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഡയറക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ദിലീപ് സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഒരു സംഭവം ഉണ്ട്, സംഗതി പുള്ളി ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പൊ അത് കുറച്ചുകൂടെ ഫണ്ണാവുന്നതാണ്. ഓക്കെ, അപ്പം അത് ലൈക് ആക്ടറിന്റെയും ഡയറക്ടറിന്റെയും അതേപോലെ തന്നെ കൊറിയോഗ്രാഫറിന്റെ ഒക്കെ കൂടി ഒരു കൊളാബറേറ്റീവ് വർക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാളത്തില് ചേട്ടന് ഏറ്റവും കൂടുതൽ ലൈക് നടിമാരില് ആക്ട്രസില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസർ ആരായിരിക്കും? മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഡാൻസർ എല്ലാരും, നീ എല്ലാവർക്കും അറിയുന്ന പോലെ മഞ്ജു വാര്യര് നല്ല ഡാൻസറാണ്. ബാക്കി എല്ലാരും നല്ല മന്ദമന്ദ എല്ലാരും അവരുടെ സ്റ്റൈലിൽ നല്ലതായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ മോശം പറയാനാരുമില്ല. പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നത് ഏത് ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിനായിരിക്കും? ഞാൻ ഇതുവരെ വർക്ക് ചെയ്തല്ലേ എല്ലാം വലിയ അങ്ങനെ പ്രോബ്ലംസ് ഉള്ള ഭയങ്കര ഒരു ബ്രില്യൻ കൊറിയോഗ്രഫിയുടെ സാധനം ഇതുവരെ സത്യം ഇനി വരുന്നെങ്കിലേ ഉള്ളൂ. ഇതുവരെ എനിക്ക് അങ്ങനെ വന്നില്ല. നോർമൽ കൊറിയോഗ്രഫി വന്നിട്ടുള്ളു. അപ്പൊ അതെല്ലാം ഈസി ആയിട്ട് പിക്ക് ചെയ്യുന്ന മൂവ്മെന്റ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ അവര് പിക്ക് ചെയ്യുകയും ചെയ്യും. ആരെ കൊറിയോഗ്രഫി ചെയ്യണം എന്നാണ് ഇനി ആഗ്രഹം ഫ്യൂച്ചറിൽ? ഫ്യൂച്ചറിൽ എനിക്ക് എല്ലാവരും, എനിക്ക് പൃഥ്വിരാജൻ തന്നെ, ഞാൻ ഹീറോ എന്നൊരു പടത്തിലാണ് രാജസ്ഥാനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പുള്ളിയായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇതുപോലെ കുഞ്ചാക്കോ ബോബനോട് ചെയ്യണമുണ്ട്, ലാൽ സാറോട് ചെയ്യണമുണ്ട്, മമ്മൂക്കായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. മമ്മൂക്കെ പലരും അങ്ങനെ പറയുന്നുണ്ട്, കുറച്ച് മമ്മൂക്കയുടെ സ്റ്റൈൽ ഉണ്ടല്ലോ, അത് ഞാൻ നിറയെ പടങ്ങൾ കണ്ടത്, അത് ചെയ്യിക്കാൻ പറ്റും നമുക്ക്.
അങ്ങനെ ഇത് അതൊക്കെ നമുക്ക് ചലഞ്ച് ആയിട്ട് തോന്നുന്നു. അങ്ങനെ കുറെ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഫ്യൂച്ചർ പ്രോജക്ട്സ് സംശയം, നാളെ ഒരു പുതിയ പ്രോജക്ട് വരുന്നുണ്ട്. രണ്ട് ഡിസ്കഷനിലാണ്, എല്ലാം പുതിയ ആൾക്കാരാണ്. പിന്നെ കുറച്ച് ഒന്നെണ്ണം വിളിച്ച് ഒന്നും ഫിക്സ് ആയിട്ടില്ല, അല്ല അങ്ങനെ ഡിസ്കഷനിലിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, ചെയ്യാൻ പറ്റുന്ന നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വർക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു, ഈ പറഞ്ഞ ഇത്ര 20 വർഷത്തെ ഇതിൽ വെയിറ്റ് ഇത്രയും വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇനിയും കുറച്ച് നല്ല പ്രോജക്റ്റുകൾ നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് മാത്രം ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല കോൾസ് വരുന്നുണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട് ഈ ഒരു പാട്ട് കഴിഞ്ഞതിന് ശേഷം. അതെ അതെ, നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബ്രേക്ക് ത്രൂ തന്നെ ആവട്ടെ. എന്തായാലും ലൈക്ക് ഈ ഒരു ഡാൻസ് അല്ലെങ്കിൽ കൊറിയോഗ്രഫി എന്നുള്ളതിന് സിനിമയിലേക്ക് മാത്രം കൺക്ലൂഡ് ചെയ്ത് നിർത്തേക്കാണോ അതോ വേറെയും? അല്ല, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സിനിമ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഞാൻ അന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിനിമയിൽ ഡാൻസേഴ്സ് വരില്ല കേരളത്തിൽ നിന്ന്. അപ്പോൾ ഇപ്പോഴും നമ്മൾ മലയാളം കൊറിയോഗ്രാഫേഴ്സ് പറയുന്നുള്ളു, അവർക്ക് ഈ ടെക്നിക്കൽ സൈഡ് വല്ലതും അറിയില്ല. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഇപ്പം കുറച്ചുകൂടെ ഫോണൊക്കെ വന്നപ്പോൾ കുറെ കൂടെ പഠിച്ചു തുടങ്ങി, ഡിജിറ്റലായപ്പോൾ. അപ്പോൾ ഞാൻ വന്ന ടൈം എന്ന് ഡിജിറ്റൽ ടൈം അല്ല, ഫിലിം വർക്ക് ചെയ്ത സമയത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അന്ന് ഈ ഹൈ സ്പീഡിലൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ടെൻഷനാണ്. അപ്പോൾ ഇത്രയും ഫിലിം പോകുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, നമ്മൾ കുറച്ചുകൂടെ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനും ഷോർട്സ് എടുത്ത് ചെയ്യാനൊക്കെയുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ അതൊരു ഡാൻസറായിട്ട് വന്ന് കേരളത്തിൽ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി. ഇപ്പോൾ ഞാൻ തന്നെ ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ എൻ്റെ ലൈഫ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഞാൻ കേരളത്തിൽ നമുക്ക് ഡാൻസേഴ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റി എന്ന് പറയാൻ പറ്റും. അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് ചേട്ടാ കൊറിയോഗ്രഫി എന്നല്ല, ഇപ്പം എല്ലാ ഡാൻസേഴ്സും കൊറിയോഗ്രാഫേഴ്സ് ആവണം എന്നില്ല, പലരും ആക്ടിങ്ങിലേക്ക് തിരിയാം, ചിലര് സ്റ്റേജ് പെർഫോമൻസുകളിലേക്ക് നിൽക്കാം. എന്തുകൊണ്ട് ചേട്ടൻ കൊറിയോഗ്രഫി? അത് ബ്രില്ലിയന്റ് ചോദ്യമാണ്. എനിക്ക് ഇതുപോലെ ചില ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും മനോജ് ഒരു സീനുണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും, പക്ഷെ ഞാൻ അതിനങ്ങനെ പോയിട്ടില്ല. അല്ല, അന്ന് ഞാൻ അങ്ങനെ പോയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരുന്നു. ചിലപ്പോൾ അഭിനയിച്ച് രണ്ട് സിനിമ എല്ലാം എന്തെങ്കിലും ചെയ്തിട്ട് അതുവരെ പോകും, മതിയാക്കി പോയാൽ ഇത് തന്നെ മതിയെന്ന് പറഞ്ഞ് ഞാൻ അന്നേ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് എന്നെ പറ്റുന്ന രീതിയിലോട്ട് ചെയ്ത് വന്ന് പറ്റുന്നുണ്ട്. പണ്ട് തൊട്ടേ അപ്പൊ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെ തൊട്ടേ. അപ്പം നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി പടത്തിൽ 20 വർഷം മുൻപ്. സോ എത്രാമത്തെ വയസ്സ്? എനിക്ക് തോന്നുന്നു ഭയങ്കര യങ് ആയിരിക്കും അല്ലേ? അപ്രോക്സിമേറ്റ്ലി എത്ര വയസ്സ് തൊട്ടേ? ചിക്ക് ബുക്ക് റെയിലാണ് നമ്മുടെ എല്ലാം ലൈഫ് മാറ്റുന്നത്. പ്രഭുദേവയുടെ ആ ഒരു പാട്ട് കാണും, അതിന് മുന്നേ നമ്മൾ മൈക്കിൾ ജാക്സന്റെ ബാഡ് ത്രില്ലർ ഒക്കെ കണ്ടു, കുറച്ച് ബ്രേക്ക് ഡാൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ചിക്ക് ബുക്ക് കണ്ടു വണ്ടറായി. പിന്നെ അത് ഒരു അന്നത്തെ വന്നേ VCR ആണല്ലോ, അപ്പൊ അത് ഇട്ട് ഈ ആ പാട്ട് എനിക്ക് ഒന്നൊരു 50-100 പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട് അതിൽ നിന്നാണ് ഞാൻ ബേസ് പഠിക്കുന്നത് ഡാൻസ്. അങ്ങനെ അത് കണ്ടിട്ടാണ് ഡാൻസർ ആവണോ കൊറിയോഗ്രാഫർ ആവണോ നമ്മുടെ മനസ്സിൽ ഒരു തോട്ട് വരുന്നത്. അതിനു വേണ്ടി ഫുൾ ടൈം നമ്മൾ ഇറങ്ങി തിരിച്ചു. ചെന്നൈ വെച്ചൊരു ഷോ വന്നപ്പോൾ കണ്ണി പരിചയപ്പെട്ടിട്ടുണ്ട്. അത്രയും അല്ലാതെ രാജമാസ്റ്ററുമായിട്ട് കുറച്ചുകൂടെ അടുപ്പമുണ്ട്. എന്നെങ്കിലും അദ്ദേഹത്തിന് കൊറിയോഗ്രാഫി ചെയ്യാനായിട്ട് ഒരു ഭാഗ്യം കിട്ടട്ടെ. കുറി എന്ന് പറയുന്ന മൂവി ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ടാ ചേട്ടാ? അല്ല, ആസ് എ കൊറിയോഗ്രാഫർ എനിക്ക് ഞാനൊരു കൊറിയോഗ്രാഫർ ആണ് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു വർക്കായിട്ട് ഞാൻ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ. മൂവിയെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഞാനല്ല, അത് ഡയറക്ടറും ബാക്കിയുള്ളവരൊക്കെ അവർ സംസാരിക്കട്ടെ. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു പടം ഏതായിരിക്കും വർക്ക് ചെയ്യാനായിട്ട്? ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ. വൈ യു എന്നൊരാൾ ചോദിക്കുമ്പോൾ യെസ് ഞാൻ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഡയറക്ടറിനെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം, ബാക്കി ഓഡിയൻസിനെ നമ്മൾ അറിയിക്കേണ്ട ഒരു കർത്തവ്യം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ ഒരു ചലഞ്ചിങ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ ഒരു വർക്ക് തന്നെയാണ് ചലഞ്ചിങ്. അത് സക്സസ് ആയാലും എനിക്ക് വളരെ സന്തോഷമാണ്. കേരളത്തിൽ ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞിരുന്നു, നമ്മളൊരു കോൺവെർസേഷനിൽ ചേട്ടൻ പറഞ്ഞിരുന്നു പണ്ട് അധികവും ചെന്നൈയിൽ നിന്നൊക്കെയാണ് കൊറിയോഗ്രാഫേഴ്സിനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലുള്ള ടാലൻസിന് വേണ്ടത്ര ഒരു റെക്കഗ്നിഷൻ അത് കിട്ടുന്നില്ല? റെക്കഗ്നിഷൻ സിനിമയിൽ ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി സ്റ്റേജ് ഷോസിലൊക്കെ നല്ല എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും അറിയാം. ഇപ്പം ചെന്നൈയിലുള്ള എല്ലാവർക്കും ഞാൻ ഇതേ പറഞ്ഞു രാജുമാസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞോളെ, ഇത് വേറൊരു ഫംഗ്ഷന് പോയപ്പോഴാണ് രാജുമാസ്റ്റർ കാരണം ഇപ്പോൾ കേരളത്തിലെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞപ്പോൾ ഓ കേരള ഡാൻസസ് എടുക്കുക. ഓ, അതിനുശേഷം പിന്നെ മധുരരാജയിൽ വന്നപ്പോൾ ഞാൻ കണ്ട് സംസാരിച്ച് പറഞ്ഞു അവിടെ ഡാൻസസിലാണ് നല്ല പണ്ടാങ്ക, അപ്പോൾ നീങ്ങ അത് ഇത് നല്ലതായി ഇനി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എനർജി തന്നു. മധുരരാജയുടെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ ചേട്ടൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് സണ്ണി ലിയോണിൻ്റെ കൂടെ നിൽക്കുന്ന പടം കണ്ടു. നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടം ലൈക്ക് ആസ് ആൻ ആക്ടേഴ്സ് ആക്ട്രസ് അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് സണ്ണി ലിയോണി. അപ്പം എങ്ങനെയുണ്ടായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്? ആക്ച്വലി അത് കൊറിയോഗ്രാഫി രാജസുന്ദരം, അത് അസിസ്റ്റന്റ് വേറെ ആയിരുന്നു. ഞാനിങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഡാൻസേഴ്സിനെ പോയിരുന്നു. അപ്പോൾ ആൻസ് റെഫറൻസ് ജസ്റ്റ് ഇത് രാജു മാസ്റ്റർ, ഞാൻ ഒരു ഭയങ്കര ഫാനാണ് രാജസുന്ദരത്തിൻ്റെ. അപ്പം ഈ വർക്ക് കാണുക എന്നുള്ളതിൻ്റെ മെയിൻ ലക്ഷ്യം. അപ്പം അങ്ങനെ ഞാൻ പോയതാണ്. ഇപ്പോൾ 3 ദിവസം വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാജസുന്ദരത്തിൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ ഒക്കെ ഒന്ന് നമ്മൾ കണ്ട് പഠിക്കണം. അപ്പം നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ലെവല് എങ്ങനെ ചെയ്യാൻ പറ്റും, ഷോർട്ട് ഡിവൈഡ് ചെയ്യുന്ന ഷോർട്ട് പ്ലാനിങ് ലെൻസിൻ്റെ കാര്യങ്ങൾ ഇത് കാണുമ്പോൾ നമുക്ക് കുറെ കൂടെ
നമുക്കൊരു നല്ല ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇതിലൊക്കെ കൊറിയോഗ്രാഫേഴ്സിന് ഇൻപുട്ട് ഉണ്ട്, ഡാൻസിൽ ഓരോ 100% 100%. അത് സ്റ്റേജും സിനിമയായിട്ട് വളരെ ഡിഫറൻസ്, വളരെ വ്യത്യാസം. നമ്മുടെ ഈ കേരളത്തിലെ പല കൊറിയോഗ്രാഫേഴ്സിനും അതാണ് അറിയാത്തത്. അപ്പൊ ഞാൻ ഇൻഡസ്ട്രിയിൽ ഉള്ളതായതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. പണ്ട് എനിക്കും അറിയില്ല, നമുക്കും അറിയാം, നമ്മളൊരു സ്റ്റേജിൽ ഒരു മൂവ്മെന്റ് ചെയ്യുമ്പോൾ അത് അത്രയും നല്ല രീതിയിൽ സിനിമയിൽ വരത്തില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ പിന്നെ നമുക്ക് ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനു മുന്നേ പഠിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ന ലെൻസ് ഈ ലെൻസ് വെക്കുമ്പോഴാണ് ഈ ഈ മൂവ്മെന്റ് ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ, ഈ ആംഗിൾ വെച്ചാൽ ആ മൂവ്സിന് അതിന്റെ എഫക്ട് കിട്ടും. നമ്മൾ പഠിച്ചു വരുന്നത് അപ്പൊ എപ്പോഴെങ്കിലും ഡയറക്ടറും കൊറിയോഗ്രാഫറും വരാറുണ്ട്. അതിനൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത്? അല്ല, അതും ഈ അവരെ കൺവിൻസ് ചെയ്യാനുള്ളൂ, സാർ ഇങ്ങനെ ഇത് ഇത് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ വലിയ പ്രോബ്ലം ഉണ്ടാക്കാറില്ല. പിന്നെ അവരുടെ കഥ ഇപ്പം ഞാനിപ്പോൾ ഈ കുറി ചെയ്തപ്പോൾ ഒരു മാരേജ് സോങ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഡയറക്ടർ ആദ്യമേ പറയും കുറേ മസ്റ്റർ നമുക്ക് ഇതിനകത്ത് ഇത്രയും സീൻസ് വരുന്നുണ്ട്, അപ്പോൾ ആ സീൻസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. ഡാൻസിൻ്റെ ഡാൻസും വേണം, ആ സീനും വേണം. അപ്പോൾ സീനിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഡാൻസ് കുറച്ച് എൻ്റെ ഇടയ്ക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ കഥയാണല്ലോ മെയിൻ, സിനിമയിൽ ഡാൻസ് മാത്രമല്ല. അപ്പോൾ ഇത് ഡയറക്ടറുടെ പറയുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെന്നൈയിൽ നിന്ന് വരുന്ന കൊറിയോഗ്രാഫർ ആണെങ്കിൽ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും. അവർ ഫുൾ അങ്ങ് ഡാൻസ് ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീന് ആഡ് ചെയ്യാൻ പാടായിരിക്കും. മനോജ് മലയാളി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു. പ്രശാന്തായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നമ്മളിങ്ങനെ ചോദിച്ചു ചേട്ടാ എങ്ങനെയോ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റുമോ, ഇല്ല ഇല്ല പുള്ളിക്കാരി വരുന്നു ഇത് ചെയ്യുന്നു പോകുന്നു, അത്ര ഒരു ഇതാണ്. അല്ലാണ്ട് റിഹേഴ്സലിനൊന്നും നമുക്ക് ഇങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഞാൻ ലൊക്കേഷനിൽ മാത്രമേ കണ്ടുള്ളൂ. എങ്ങനെയാണ് ശരിക്കും നേരി കാണാൻ ഭയങ്കര സുന്ദരിയാണ്. ഇത് ഇത് എക്സ്ക്ലൂസീവ് ചോദ്യമാണല്ലോ, എല്ലാവർക്കും ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊറിയോഗ്രാഫി ഏതായിരിക്കും? നമുക്ക് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ആസ് ലൈക് ബ്രോഡ് ആയിട്ട് ഞാൻ ചോദിക്കുവാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പാട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ സരോജ് ഖാൻ്റെ ഭയങ്കര ഫാനാണ്. സരോജ് ഖാൻ മരിച്ചു പോയ സരോജ് ഖാൻ ഇഷ്ടമാണ്, ഒരു കൊറിയോഗ്രാഫറാണ്. അതുപോലെ ഞാൻ ആക്ച്വലി തമിഴിനെക്കാട്ടിലും കുറച്ചുകൂടെ ബോളിവുഡാണ് ശ്രദ്ധിക്കുക. ബോളിവുഡ് നോക്കുമ്പോൾ സരോജ് ഖാൻ, ബൈബി മെർച്ചന്റ്, റെമോ ഡിസൂസ, ബോസ്കോ സീസർ, പിന്നെ ചെന്നൈയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പം രാജസുന്ദരം, പ്രഭുദേവ, ബൃന്ദ മാസ്റ്റർ, ഷോഭി മാസ്റ്റർ, ദിനേശ് മാസ്റ്റർ, അവരൊക്കെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും മലയാളത്തില് ഇനി അങ്ങോട്ട് സജീവമായി നിക്കട്ടെ ചേട്ടാ. കുറി സൂപ്പർ ഹിറ്റ് ആവട്ടെ, ഇതിനോടൊക്കെ തന്നെ പാട്ട് ഹിറ്റായി. ഇനിയിപ്പോ എന്തെങ്കിലും പാടം ഇറങ്ങുമ്പോഴത്തേക്കും നല്ല 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 ഹിറ്റുകൾ നമുക്ക് ഇനിയും സമ്മാനിക്കണം. അപ്പം ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്.